ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ മറ്റന്നാൾ ഷിഫ്റ്റിന് പോകണം. എത്ര പെട്ടെന്നാ ദിവസങ്ങൾ പോകണമെന്നല്ലേ. പണ്ട് നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു മടി ഉണ്ടാകാറില്ലേ, ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ടിട്ട് സ്കൂളിലേക്ക് പോകണമല്ലോ എന്നുള്ളത്. അതുപോലെയാണ് എൻ്റെ കാര്യം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ചെറിയൊരു മടി തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ രണ്ട് ദിവസം വർക്കിന് പോകണമല്ലോ. പിന്നെ രണ്ട് ദിവസം പോകേണ്ടതുള്ളൂ, അത് തന്നെ ചെറിയൊരു ആശ്വാസം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഷോപ്പിംഗ് ഉണ്ട്. എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള സാധനങ്ങളൊന്ന് വാങ്ങിക്കാൻ പോകും. അതായിരിക്കും ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടൻറ്റ്. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്ര തന്നെ. അപ്പോൾ പരമാവധി എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ പിന്നെ ഒരു ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് സമയം ഉണ്ടെങ്കിൽ നമ്മളൊരു അക്വേറിയം ഷോപ്പ് ഉണ്ട്, അവിടേക്കും പോകും. സമയം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതും ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇന്ന് രാവിലെ നമ്മൾ കഴിക്കാൻ പോകുന്നത് സ്പഗറ്റിയാണ്. കഴിഞ്ഞ ദിവസം ടെസ്കോയില് പോയപ്പോൾ മേടിച്ചതായിരുന്നു ഇത്. ഇതിനധികം വിലയില്ല. നമ്മൾ സ്ഥിരം നൂഡിൽസൊക്കെ ഇല്ല കഴിക്കണം. ഇതിന് പകരമായിട്ട് ഇടയ്ക്കിതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഇതിലേക്കുള്ള സബോള, ക്യാരറ്റ്, ബീൻസ്, വെളുത്തുള്ളി ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം. ഇതങ്ങനെ അവിടെ പാത്രത്തിലിരുന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ആ ക്യാരറ്റും സബോളയും ഒക്കെ അരിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളിതാ സബോള, വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ നമ്മുടെ സ്പഗറ്റിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചുള്ളതാണ്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു പൊടി എടുത്തിട്ടുണ്ടായിരുന്നു ടെസ്കോന്ന്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ അരിഞ്ഞ വെച്ച പച്ചക്കറികളൊക്കെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് മുട്ടയും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതിൽ ചേർക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്, വലിയ കണക്ക് വരാം. അങ്ങനെ അതിലേക്ക് ആ മുട്ട ഒഴിച്ചിട്ടുണ്ട്. വീട്ടിൽ രണ്ട് മുട്ടയാണ് ഇട്ടിട്ടുള്ളത്, അത് രണ്ടും ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പഗറ്റി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, പുക പോകുന്നുണ്ടല്ലേ. കൂടെ സോസ് മയണൈസ് ഇത് രണ്ടും കൂട്ടിയിട്ട് കഴിക്കാം. എന്നിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഗായ്സ്, അങ്ങനെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരം ആയപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഹൽദിക്കാണ് പോണ്. നമ്മൾ സ്ഥിരം പോകാറുള്ള സെൻറ്റ് മേരീസ് ഗേറ്റിലത്തെ ഹൽദിക്കാണ്. അതൊന്ന് വേറെ ഒരു ഹൽദിക്കാണ് പോണത്. അവിടെ 5 മിനിറ്റ് ദൂരം കുറവാണ് സെൻറ്റ് മേരീസ് ഗേറ്റിനേക്കാളും. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഒരു ഉൾവഴി കൂടെയൊക്കെയാണ് പോകുന്നത്. കുറച്ച് വീടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് ഇന്ന് പോകുന്നത്. ചെറിയൊരു മഴക്കാറുണ്ട്, പിന്നെ ഇട്ടും ആയി തുടങ്ങി. അതായത് നല്ലൊരു സ്ഥലം ഇഷ്ടമായി. ഇപ്പോൾ ഈ വഴി കൂടെ നമ്മളെ ഈ പനി വാക്ക് വീണ്ടും തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തിയിട്ട് ഇതിൻ്റെ താഴത്തു കൂടെ പോവുക. നല്ല രസമാവും എന്തായാലും. അപ്പോൾ അങ്ങനെ ആൾക്കാർ സൈക്കിൾ ഓടിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഞാനിതാ നടക്കുന്നുണ്ട്. ഏതായാലും ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. സൈക്കിള് വേറെ വഴിയാ. അങ്ങനെ ഹൽദിയുടെ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം അറിഞ്ഞത്. ഈ ഹൽദിയുടെ അടുത്ത് തന്നെ ഹോംബാ ഗെയിംസും ഐസ്ലാൻഡും ഉണ്ട്. ാണ് പോയത്. മുട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ കാണുന്ന മുട്ട എടുക്കാന്ന് ചോദിച്ചു. 10 എണ്ണം ചാർജ് എക്സ് 1.99. അപ്പോൾ 199 രൂപ.
ആദ്യം കയറിയത് ഐസ്ലാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് ഹോംബാഗിൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അൽദി. നമ്മൾ മേടിച്ചതിൽ ചില സംഭവങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതാണ് മെയിൻ കാരണം. എന്തായാലും വീഡിയോ എടുത്തതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിക്കൻ നഗറ്റ്സ്, പിന്നെ നമ്മൾ സ്ഥിരം മേടിക്കാറുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇത്തവണ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത്തവണ നമ്മൾ ഐസ്ക്രീം രണ്ട് ടൈപ്പ് എടുത്തിട്ടുണ്ട്, കാരണം ഇനി തണുപ്പ് കാലമാണ് വരാൻ പോണത്, അപ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഐസ്ലാൻഡിന് തന്നെ 4 വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ഐസ്ക്രീം കൊടുത്തു, അതിന് 1.5 pound. പിന്നെ 6 ഉള്ള ചോക്ലേറ്റ് ആൻഡ് നട്ട്സിൻ്റെ കോൺ ഐസ്ക്രീമും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉള്ളത് ഹോംബാഗൻസിലാണ്. ഇവിടെ നിന്ന് പാലും ചോക്ലേറ്റ്സാണ് എടുത്തുള്ളത്. പിന്നെ അൽദിയിൽ വന്നിട്ട് ഈ കാണുന്ന പഴം എടുത്തു, പിന്നെ ചിക്കൻ എടുത്തു. ഇത്തവണ നമ്മൾ ചിക്കൻ തൈസാണ് എടുത്തത്. സാധാരണ മിക്ക ദിവസങ്ങളിലും ചിക്കൻ ലെഗ്സാണ് എടുക്കാറുള്ളത്, ഇത്തവണ തൈസാണ് എടുത്തത്. അത് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ പിന്നെ തൈസ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്ലെയിൻ തോട്ടയിലേക്ക് പകരം ഇത്തവണ സീഡഡ് ആണ് എടുത്തുള്ളത്. ഇത് എങ്ങനെയുണ്ട് എന്ന് ട്രൈ ചെയ്യാൻ. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് എത്തി. ഇനി രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനാണ്. നമ്മളിന്ന് ചിക്കൻ വെക്കാൻ ഉദ്ദേശിച്ചത് പെപ്പർ ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പെപ്പർ ചിക്കനും പിന്നെ റൈസും അതൊക്കെയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂടെ സാലഡും പെപ്പർ ചിക്കനാണുള്ളത്. ഇത് നമ്മൾ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട്. എന്തായാലും ആ കൊറിയർ ഷോപ്പിൽ പോകാൻ പറ്റിയില്ല, കാരണം അൽദീനും ഹോംബാഗൻസും ഒക്കെ വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായി. ആ സമയം കൊണ്ട് തന്നെ ആ കൊറിയർ ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് പോയില്ല. എന്തായാലും അവിടെ പോയിട്ട് ഒരു വീഡിയോ ഈ ആഴ്ച തന്നെ, അല്ലെങ്കിൽ ഈ മിക്കവാറും ഈ ആഴ്ച തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്തായാലും കാണാനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.